കൂട്ടമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊതുക്ടിക്കാറുണ്ടോ എന്തുകൊണ്ടാണ് ചില ആൾക്കാരെ മാത്രം കൊതുകുകൾ കടിക്കുകയും ചില ആൾക്കാരെ കടിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇങ്ങനൊരു സംശയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് മോസ്കിറ്റോ റിപ്പല്ലൻസ് ആയിട്ടുള്ള നമ്മുടെ മോർട്ടീൻ ഔട്ട് എന്നൊക്കെ പറയുന്ന മെഷീൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ പോട്ടെ ഈ ഓണോമോസ് എന്ന് പറയുന്ന ക്രീം നമ്മുടെ ശരീരത്തിൽ പുരട്ടുമ്പോൾ എന്തുകൊണ്ടാണ് കൊതുകുകൾ നമ്മുടെ പരിസരത്ത് മൂലം വരാത്തതെന്നുള്ള സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് പൊതുവേ നമ്മൾ കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രോഡക്ട്സ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു അവലോകനമാണ് ഇതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആണ് എത്രത്തോളം നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ലാക്ടിക് ആസിഡ് എന്നിവ വിയർപ്പിനൊപ്പം പുറം തള്ളാറുണ്ട് നമ്മുടെ വിയർപ്പിന്റെ ഗന്ധം ഭയങ്കര രൂക്ഷമാകുമ്പോഴാണ് നമ്മളത് തിരിച്ചറിയാറുള്ളത് പക്ഷെ നോർമലായിട്ടിരുന്ന് വിയർക്കുന്ന സമയത്ത് ഈ കെമിക്കൽ മൂലം ഉണ്ടാകുന്ന ഒരു ഗന്ധം തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട് അവരാണ് കൊതുകുകൾ കൊതുകുകൾ നമ്മുടെ ശരീരത്തിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളെ വന്ന് ആക്രമിക്കുന്നത് നമ്മളെ വന്ന് കുത്തുന്നത് അല്ലാതെ നമ്മുടെ ഫേസ് ഡിറ്റിക്ട് ചെയ്തിട്ട് മനഃപൂർവ്വം വന്നു നമ്മളെ കുത്തുന്നതല്ല ചില ആൾക്കാരെ കൊതുകുകൾ കൂടുതലായിട്ട് കടിക്കുകയും ചില ആൾക്കാരെ കടിക്കാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് അമിതമായിട്ടുള്ള വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള വിയർപ്പ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് ലാക്ടിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ടാവും അപ്പോൾ കൊതുകുകൾ കൂടുതൽ അട്രാക്റ്റഡായി നമ്മളെ അടുത്തേക്ക് തന്നെ വരും നമ്മൾ നമ്മളെ അമിതമായിട്ട് വിയര്ക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ കൊതുകുകൾ അട്രാക്റ്റായി നമ്മളെ കുത്താൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് വേറെ ചില പഠനങ്ങൾ പറയുന്നത് ബിയർ അമിതമായിട്ട് കഴിക്കുന്ന ആൾക്കാരെ കൂടുതലായിട്ട് കൊതുക് കടിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് വേറെ ചില പഠനങ്ങളുണ്ട് എ പോസിറ്റീവ് ഒ പോസിറ്റീവ് തുടങ്ങിയ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെ കൂടുതലായിട്ട് കൊതുക് കടിക്കും എന്നുള്ളതാണ് നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിലുള്ളവരാണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഒന്നാമതായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഓടോംബസ് ക്രീം തന്നെ ആയിക്കോട്ടെ ഈ ക്രീമിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്രീം നമ്മുടെ ശരീരത്തിൽ പുരട്ടുന്ന സമയത്ത് നമ്മുടെ ആക്ച്വൽ ബോഡി ഓർഡറിനെ നമ്മുടെ ശരീരത്തിൻ്റെ ഗന്ധത്തിനെ ഈ ക്രീം മാസ്ക് ചെയ്യാണ് ചെയ്യുന്നത് അതായത് കൊതോന് പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഓർഡർ കിട്ടില്ല പകരം ഈ ക്രീമിൻ്റെ ഓർഡർ ആയിരിക്കും കിട്ടുന്നത് ആ ക്രീമിൻ്റെ ഗന്ധം ആവട്ടെ കൊതുവിന് അധികം താല്പര്യമുള്ള ആയിരിക്കില്ല നമ്മുടെ ശരീരത്തിൻ്റെ ഗന്ധത്തിൽ അട്രാക്റ്റീവ് ആയിട്ടാണല്ലോ കൊതു വന്ന് നമ്മളെ കുത്തുന്നത് പിന്നീട് അത് കിട്ടാതിരിക്കുമ്പോൾ കൊതു നമ്മുടെ പരിസരത്ത് പോലും വരില്ല എന്നുള്ളതാണ് സംഭവം കേൾക്കുമ്പോൾ നല്ല സേഫ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം ഈ ക്രീമിൽ എന്ത് കെമിക്കൽ ഉണ്ടായിട്ടാണ് കൊതുകിന് ആ ഒരു ഗന്ധം ഇഷ്ടപ്പെടാതെ പോയതെന്നുള്ള സംഭവം ആ കെമിക്കലിൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടാവും എന്നുള്ള സംഭവം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവർക്കും ഈ ഓഡോമോസ് ക്രീം കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള വസ്തുത പക്ഷേ അലർജിക്കായിട്ടുള്ള ആൾക്കാർക്ക് സ്കിൻ റാഷസ് ഇൻസോമിനിയ സ്ലീപ്ലെസ്നസ് വൊമിറ്റിങ് നോസിയ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഓഡോമോസ് ക്രീം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുട്ടികൾക്കാണ് കുട്ടികൾക്ക് ഓഡോമോസ് ക്രീം പുരട്ടി പുറത്തേക്ക് കളിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവർ സേഫായി അവരെ കൊതുക് അടിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് നമുക്ക് പേരൻസ് എല്ലാവർക്കും ആ ഒരു വിശ്വാസമാണ് പക്ഷേ കുട്ടികൾക്ക് ഇത് എത്രത്തോളം സേഫ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് സ്കിന്നിൽ ഒരു കാരണമായത് കാര്യമായതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിന് എന്തുമാത്രം കീഴാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഓഡോമോസിലെ ഈ ഗന്ധത്തിന് കാരണമായിട്ടുള്ള കെമിക്കലാണ് ഡീറ്റ് ഡൈ ഈതയിൽ ബെൻസമേഡ് എന്ന് പറയും ഈ ഡൈ ഈതയിൽ ബെൻസമേഡിന്റെ കോസിഷൻ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ക്രീമിൽ പത്ത് ശതമാനത്തിൽ താഴെ ആയിരിക്കണം എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാലും നമ്മൾ ഉപയോഗിക്കുന്ന ഓഡോമോസ് ക്രീമിൽ അത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജോ അതിന് മുകളിലോട്ടോ ആണ് അപ്പോൾ കുട്ടികൾക്ക് ഇത് എത്രത്തോളം സേഫ് ആണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കണം പക്ഷേ ഇത് സേഫ് അല്ല സേഫ് അല്ല എന്ന് ഞാൻ ഈ പറയുന്നത് അത് ഡെഡ്ലി ആണെന്നുള്ള മീനിങ്ങിലല്ല തുടർച്ചയായിട്ട് കുട്ടികൾക്ക് കുട്ടികൾക്കത് ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട രണ്ടാമതായിട്ട് നമ്മുടെ ലിക്വിഡ് മോസ്കിറ്റോ റിപ്പലൻസ് ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം നിങ്ങൾ എല്ലാവരും അതിൻ്റെ താഴത്തെ ബോട്ടിൽ ലിക്വിഡ് കണ്ടിട്ടുണ്ടാവും അതിലൊരു ഗ്രാഫൈറ്റ് റോഡ് കണ്ടിട്ടുണ്ടാവും നമ്മളിത് ഇൻ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഗ്രാഫൈറ്റ് റോഡ് വഴി കടന്ന് താഴെ ലിക്വിഡിലേക്ക് വരും ആ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പെസ്റ്റിസൈഡ്സ് ആണ് അപ്പോൾ കറണ്ട് കടത്തി വിടുന്ന സമയത്ത് ഈ ലിക്വിഡ് എന്ത് ചെയ്യും ബാഷ്പീകരിക്കും വിവാപറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗ്രന്ഥം ആ മുകളിലത്തെ ഒരു ഹോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ മുകളിലത്തെ ഹോളിലൂടെ നമ്മൾ വെച്ചിരിക്കുന്ന റൂമിലോ വീട്ടിലോ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പെസ്റ്റിസൈഡ് ആയതുകൊണ്ട് തന്നെ പോയിസണസ് ആണല്ലോ എല്ലാ പോയിസണസ് ആയിട്ടുള്ള പ്രോഡക്ട്സിലും ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതിലും വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൽ മെയിൻ ആയിട്ടുള്ള വാണിംഗ് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ തന്നെ അതിശയിച്ചു പോവും ഇത് ഡയറക്റ്റായിട്ട് ഇൻഹെയിൽ ചെയ്യാൻ പാടില്ല എന്നാണ് അതിനകത്ത് പറയുന്നത് നമ്മൾ തന്നെ പ്ലഗ് ഇൻ ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഈ ഒരു മെഷീനിൽ നിന്ന് വരുന്ന ഗന്ധം നമ്മൾ എങ്ങനെയാണ് ഇൻഹെയിൽ ചെയ്യാതിരിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല അതിനകത്ത് വേറെ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് വിൻഡോസും ഡോസും എല്ലാം ഓപ്പൺ ചെയ്തിട്ടിട്ട് വേണോ ഉപയോഗിക്കാന്നുള്ളത് പക്ഷെ നമ്മൾ ഉപയോഗിക്കാറ് എങ്ങനെയാണ് എല്ലാ വിൻഡോസും ഡോസും ക്ലോസ് ചെയ്ത് വച്ചിട്ടാണ് നമ്മൾ ഈ മെഷീൻ പ്ലഗ് പ്ലഗ് ഇൻ ചെയ്ത് ഉപയോഗിക്കാറുള്ളത് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ പെസ്റ്റിസൈഡിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു ഗന്ധം ഉണ്ടല്ലോ ഈ ഗന്ധ റൂമിലാവട്ടെ വീടിനുള്ളിലാവട്ടെ ഫുള്ള് തളം കെട്ടി നിൽക്കും അത് ശ്വസിക്കുന്നത് വഴി നമ്മുടെ ശ്വാസകോശത്തില് ഈ പെസ്റ്റിസൈഡിന്റെ അംശങ്ങൾ ചെല്ലും ആദ്യമൊന്നും ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല പക്ഷേ കാലക്രമേണ അത് നമ്മുടെ ശ്വാസകോശത്തിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഫസ്റ്റിൽ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പ്രശ്നം ഉണ്ടാകുന്ന ചില ആൾക്കാരുണ്ട് ആസ്മ പേഷ്യൻസ് ആസ്മ പേഷ്യൻസിനൊന്നും തീരെ പറ്റില്ല ഇനി ആസ്മ പേഷ്യൻസ് അല്ലാത്തവർക്കും ഇത് ശ്വാസം മുട്ടലുണ്ടാക്കാനും ശ്വാസ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ ലിക്വിഡ് മൊസ്കിറ്റോ റിപ്പല്ലൻസ് യൂസ് ചെയ്യാതിരിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ മൂന്നാമതായിട്ട് നമുക്ക് നോക്കേണ്ടുന്ന സാധനങ്ങളാണ് കൊതുക് തിരികൾ അകർബത്തീസ് അതുപോലെ തന്നെ ഫാസ്റ്റ് കാട്സ് ഇതൊക്കെ ഇത് മൂന്നും കൂടി ഒരുമിച്ച് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മൂന്നിൻ്റെയും പ്രിൻസിപ്പിൾ ഏകദേശം സെയിം തന്നെയാണ് ഇതേ ചിലതൊക്കെ ഫ്യൂംസ് വരുന്നതാണ് ചിലതൊക്കെ ഫ്യൂംസ് വരാത്തതാണ് ഫ്യൂംസ് വരുന്നതാണെങ്കിൽ നമുക്ക് ചെറിയ ചോമിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ ഫ്യൂംസ് വരാത്തത് അവിടെ ഇവിടെ നിന്ന് കത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയത്തുപോലും ഇല്ല കൊതുകുകൾ ചാകുകയും ചെയ്യും അപ്പം നമ്മൾ വിചാരിക്കും ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണല്ലോ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്യൂസ് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഇതിൽ നിന്ന് ഇഷ്ടം പോലെ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് രണ്ട് മൂന്ന് തിരികളൊക്കെ അവിടെ എവിടേക്കായിട്ട് കിടന്ന് ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൽ നിന്ന് ഇഷ്ടം പോലെ കാർബൺ മോണോക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ റൂം നല്ല രീതിക്ക് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ അവിടെ ഉണ്ടാവണമെന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ കാർബൺ മോണോക്സൈഡ് ആയിരിക്കും ശ്വസിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അങ്ങേയറ്റം മരണത്തിന് വരെ കാരണമാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ കൊതുകുതിരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള റൂമിൽ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചിട്ട് ഉപയോഗിക്കുക അത് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല ഒരിക്കലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്ലോസ്ഡ് റൂമിൽ വെച്ച് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം മാത്രമേ എനിക്ക് തരാറുള്ളൂ കുറച്ച് നേരമായിട്ട് അതുപയോഗിക്കരുത് ഇത് ഉപയോഗിക്കരുത് അത് ദോഷമാണ് ഇത് ദോഷമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഏതാണ് കുറച്ച് നന്നായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ടാവും ഞാനിത് രണ്ട് കാറ്റഗറി ആയിട്ട് പറയാം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് രണ്ടും രണ്ടുപേർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നാലും വേർതിരിച്ച് തന്നെ പറയാം ഇപ്പോൾ കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവരെ പുറത്ത് കളിക്കാൻ വിടുമ്പോൾ അവരെ സേഫ് ആക്കി വെക്കാൻ വേണ്ടി നമുക്ക് അവർക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് റിസ്ക് ബാൻഡ്സ് കിട്ടും അതുപോലെ തന്നെ പാച്ചസ് കിട്ടും അവരുടെ ഉടുപ്പിൽ എവിടെയെങ്കിലും ഒന്നോട്ട്

ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണല്ലോ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അപ്പോൾ ഈ ഫ്രാഗ്രൻസ് ഉള്ള ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും അതിൻ്റെ ഫ്രാഗ്രൻസ് മൂലം കൊതുകിനെ നമ്മുടെ ബോഡിയുടെ ഓർഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുകയും അതുപോലെ തന്നെ കൊതു നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുകയും ചെയ്യും അപ്പോൾ അത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് മറ്റ് മറ്റ് പ്രോഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുട്ടികളുടെ ശരീരത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയും വേണ്ട റെസ് ബാൻഡ് സാമ്പ് അവരുടെ കയ്യിൽ കെട്ടി കൊടുത്താൽ മതി അതുപോലെ തന്നെ പാച്ചസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഉടുപ്പിൽ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ അവരുടെ കട്ടിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് വലിയ ദോഷങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള കാര്യം ഇനി മുതിർന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ആണ് നമ്മുടെ കൊതുക് വലകളും അതുപോലെ തന്നെ കൊതുകിനെ അടിച്ചൊല്ലുന്ന ബാറ്റുകളും അതൊന്നും നമുക്ക് കാര്യമായിട്ട് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാക്ക കാര്യമായിട്ട് നല്ല ഒട്ടും ദോഷം ഉണ്ടാക്കാത്ത സംഗതികളാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് മെനക്കെട്ട പണികളാണ് നമുക്ക് അധികം പണിയെടുക്കാതെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് എപ്പോഴും ചിന്ത വരുന്നത് അപ്പോൾ ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അലർജിക്കല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡോമോസ് ക്രീം ഉപയോഗിക്കാവുന്നതാണ് അത് ഒരു കണക്കൊക്കെ ഉണ്ട് വളരെ അത് ഉപയോഗിക്കാതിരിക്കുക വളരെ നൈസ് ആയിട്ടൊരു ഫിലിം പോലെ അത് ഉപയോഗിക്കുക നിങ്ങൾ അലർജിക്കല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൊതുകുതിരിയോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു റൂമിലിരിക്കുക ഒരിക്കലും നിങ്ങൾ ബെഡ്റൂം ക്ലോസ് ചെയ്തിട്ട് കൊതുകുതിരിയോ മറ്റും ഉപയോഗിക്കാതിരിക്കുക ഇനി നിങ്ങൾ ഓൾ ഔട്ട് മോർട്ടീൻ പോലെയുള്ള മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വിൻഡോസും ഡോർസും ഒക്കെ ആക്കി വെച്ചുകൊണ്ട് ഉപയോഗിക്കുക അത് ഇൻഹേല് ചെയ്യരുതെന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതൊക്കെ ഓപ്പൺ ആക്കി ഉപയോഗിക്കുക നിങ്ങൾക്ക് ഈ ലങ്ങ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം ഈ പറഞ്ഞ ദോഷങ്ങളെക്കാളും ഒക്കെ വലുതല്ലേ ഡെങ്കു മലേറിയ ചിക്കൻ ഗുനിയ ഒക്കെ വരുന്നതെന്ന് ഓർത്താൽ ശരിയാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നതാണ് ഇതിനേക്കാളും ഒക്കെ വലിയ കാര്യം എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം എല്ലാവർക്കും അസുഖം വരുന്നില്ല എല്ലാ കൊതുകുകളും ഈ അസുഖങ്ങളൊന്നും പകർത്തുന്നുണ്ട് അപ്പോൾ പൊതുവേ കൊതുകുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നായിരിക്കും മറ്റ് രോഗങ്ങൾ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതൊന്നാണ് ഡെയിലി നമ്മൾ ഉപയോഗിക്കുകയാണ് എത്ര കാലം നമ്മൾ ഉപയോഗിക്കുന്നുള്ളതെന്നും നമുക്ക് തന്നെ ഒരു കണക്കുണ്ടാവില്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മാക്സിമം സൈഡ് എഫക്ട്സ് മിനിമം സൈഡ് എഫക്ട്സ് ഉള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം കൂടുതൽ കൂടുതലാൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യണം എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാരും അറിയട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഞാൻ ഇണ്ടിയും വരും അടുത്ത വീഡിയോയിൽ എല്ലാവരുമായിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ